അരി കിട്ടിയില്ലെങ്കിൽ മോദി പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മോദി കടുവയും ആനയും ഇറങ്ങിയാൽ അതിനും ഉത്തരവാദി മോദി മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുപ്പത്തിയൊന്ന് കോടി രൂപ കൊടുത്തു സംസ്ഥാനത്തിന് ആ മുപ്പത്തിയൊന്ന് കോടി രൂപ എന്ത് ചെയ്തു കേരള നിയമസഭയെ എങ്ങനെ ഇത്രമാത്രം അപഹാസ്യമാക്കാം എന്നുള്ളതിന് വേറെ ഉദാഹരണം തേടി പോകേണ്ടതില്ല കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് നിരവധി പ്രമേയങ്ങൾ ഇതുപോലത്തെ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇത്രയും അപഹാസ്യമായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയില്ല ആകെ ഒരു ആശ്വാസം ആനയെയും കടുവയെയും ഇറക്കി വിടുന്നത് നരേന്ദ്രമോദിയാണ് എന്നു മാത്രം പറഞ്ഞില്ല എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം കാരണം പിണറായി വിജയനോടും ശ്രീ ശശീന്ദ്രനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇവർ എന്തിനാണ് കേരളത്തിൻ്റെ ഭരണാധികാരികളായിട്ടിരിക്കുന്നത് കാരണം അരി കിട്ടിയില്ലെങ്കിൽ മോദി പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മോദി കടുവയും ആനയും ഇറങ്ങിയാൽ അതിനും ഉത്തരവാദി മോദി ഇതാണ് ഇപ്പോൾ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളതിൻ്റെ ചുരുക്കം വാസ്തവത്തിൽ അപാര തൊലിക്കട്ടി വേണം ആനയെയും കടുവയെയും ഒക്കെ തടയാൻ കേന്ദ്ര നിയമം വേണം എന്നുള്ളത് പറയാൻ കേന്ദ്ര നിയമത്തിൽ എന്ത് ഭേദഗതിയാണ് വരുത്തേണ്ടത് എന്നെങ്കിലും പറയാൻ ഇവർക്ക് സാധിക്കുമോ കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുപ്പത്തിയൊന്ന് കോടി രൂപ കൊടുത്തു സംസ്ഥാനത്തിന് കേരള ഗവൺമെന്റിന് ആ മുപ്പത്തിയൊന്ന് കോടി രൂപ എന്ത് ചെയ്തു അതുപയോഗിച്ച് എന്തെങ്കിലും നടപടികൾ എടുത്തോ ഇരകൾക്കുള്ള നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ ഉയർത്തി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പത്ത് ലക്ഷം രൂപ ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ ചെറിയ പരിക്കുകൾ ഏറ്റവർക്ക് ഇരുപത്തയ്യായിരം രൂപ ഇത് കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് എഴുന്നൂറ് പേർ എഴുന്നൂറിലേറെ ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് സംബന്ധിച്ച് എങ്ങനെ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അഡ്വൈസറി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് വീണ്ടും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ ഇറങ്ങുന്നത് തടയാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് എടുക്കേണ്ടത് അടിയന്തരമായിട്ട് കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിർദ്ദേശം നൽകി മുള്ളുവേലി സൌരോർജ്ജ വൈദ്യുതി വേലി കള്ളിച്ചെടി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവവേലി അതിർത്തി ഭിത്തികൾ ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നിർദ്ദേശം കൊടുത്തു വന അതിർത്തി പ്രദേശങ്ങളിൽ മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത കൃഷി നടത്താനും മരങ്ങളും കുറ്റിക്കാടുകളുമായിട്ട് യോജിച്ചു പോകുന്ന കാർഷിക വനവൽക്കരണ മാതൃകകൾ നടപ്പിലാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഈ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് നടപ്പാക്കിയിട്ടുണ്ടോ